വിലങ്ങാട് ഉരുൾപൊട്ടൽ നടന്ന അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, മാനോ മേഖലകളിലാണ് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. 14 വീടുകൾ പൂർണ്ണമായും ഉരുളെടുക്കുകയും 112 വീടുകൾ വാസയോഗ്യമല്ലാതായതായും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദുരന്തത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കുന്നതിനായി നടത്തിയ ഡ്രോൺ പരിശോധനയിൽ ഉരുൾപൊട്ടലിന് 100+ പ്രഭവ കേന്ദ്രങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. സർവ്വതും നഷ്ടപ്പെട്ട സമയത്ത് ഈ സ്റ്റുഡൻസ് ആയാലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായാലും ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ പുറകു പോകാൻ ഇവർക്ക് നല്ല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു തരത്തിൽ നമുക്ക് സർക്കാർ തലത്തിൽ നിന്ന് വേണ്ട ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ സർക്കാർ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്കേജ് അവർ പൂർണ്ണമായിട്ട് ഒരു ഗൈഡ്ലൈൻസ് ഇതിന് കൊടുക്കണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ പരിശോധിച്ചതിന് ശേഷമാകും പുനരധിവാസം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുക. കൂടാതെ കൃഷി, റവന്യൂ, പൊതുമരാമത്ത്, KCB, ജലവിഭവം എന്നിങ്ങനെ വിവിധ വകുപ്പുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.